ഈശോമിശിഹായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഐ വിറ്റ്നസ് ചാനലിൻ്റെ ക്രോസിംഗ് ദ റിവർ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഇത്തിരി വചനം എന്ന പേരിൽ മീഡിയ സുവിശേഷ വൽക്കരണത്തിൽ കടന്നു വന്ന യുവജന ശുശ്രൂഷകൻ, ഒരുപക്ഷെ 20 വയസ്സിൽ യേശുവിന് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് വാട്സപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു തുടങ്ങി വാട്സപ്പിലൂടെ സുവിശേഷ വൽക്കരണം നടത്തി അനേകരുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ കൊടുത്ത ജെഫിൻ ബ്രദറാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. ക്രോസിംഗ് ദ റിവർ എന്ന ഐ വിറ്റ്നസിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജെഫിന്, ഇത് സാധാരണ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സുവിശേഷകരെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ സുവിശേഷകരുമായിട്ടുള്ള ഒരു ചാറ്റിങ്ങാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട്. കൂടുതൽ പറഞ്ഞാൽ സുവിശേഷകരെ പരിചയപ്പെടുത്തുക, അവരിൽ നിന്ന് കൂടുതൽ കേൾക്കുക. ഇപ്പം ജെഫിനാണെങ്കിലും ഇപ്പം ഇത്തിരി വചനത്തിലൂടെ വന്നു. ഇത്തിരി വചനം എനിക്കൊന്നു, ഞാൻ ആദ്യം ജെഫിൻ്റെ ഫേസ്ബുക്ക് കാണുന്നത് ഇത്തിരി വചനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പിൽ വരുന്ന സമയത്താണ്. അപ്പോഴാണ് നമ്മൾ ഒരു യുവ സുവിശേഷകൻ, ഒരാൾ പുതിയൊരു സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത്തിരി വചനങ്ങൾ വരുന്നു. വളരെ കുറുക്കി കൊള്ളുന്ന ചില പോയിന്റ്സ് എല്ലാ കാലഘട്ടത്തിലും ഇത്തിരി വചനത്തിലൂടെ വന്നു. കാര്യം വളരെ കുറച്ച് സമയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന, ആൾക്കാരെ വീണ്ടും ഒന്നും കൂടെ ഇരുന്ന് ചിന്തിക്കുന്ന കുറേയധികം എന്താണ് മെസ്സേജസ് അതിലുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്കറിയാം, ഇപ്പം സഹോദരൻ പറയുന്നത് കൊച്ചി ലൊക്കാലിറ്റിയിലുള്ള ഒരു സ്ഥലത്തു നിന്നാണ്, പ്രത്യേകിച്ച് തോപ്പുംപടി പോലുള്ള സ്ഥലത്ത് നിന്നാണ്. അപ്പം ഞാനിവിടെയൊക്കെ പല സ്ഥലത്തും ധ്യാനം നടത്താനൊക്കെ പലപ്പോഴും വന്നു പോയിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെയുള്ള ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പ്രോഗ്രാം വന്നിട്ട്, പ്രോഗ്രാം തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തീരുമാനിക്കുന്നത് കർത്താവ് ഇവരോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞാൽ പോരാ, പുതിയ ആരെങ്കിലും കൂടെ. കാരണം നമ്മുടെ സ്ഥിരം പല്ലവികളൊന്നും കേൾക്കാത്തൊരു സ്ഥലമാണെന്ന് നമ്മൾ തോന്നിപ്പോയിട്ടുള്ള സ്ഥലം യുവജന, പ്രത്യേകിച്ച് യുവജനങ്ങളോട് ട്രീറ്റ് ചെയ്യുമ്പം. അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നും യേശുവിന് വേണ്ടി നിൽക്കുവാൻ, അല്ലെങ്കിൽ ഒരു സുവിശേഷകനായി മാറുവാൻ എന്നൊക്കെ വരത്തിൽ എന്ത് ദൈവാനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ മാറ്റിയത് എന്താണ്? സത്യത്തിൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നത് അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥനയാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു ധ്യാനം കൂടിയിരിക്കണം, അതൊരു നിബന്ധനയാണ്, എല്ലാ വർഷവും കർക്കശമാണ്. പക്ഷെ വർഷത്തിൽ ഒരു ധ്യാനമല്ല, സത്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 3 ധ്യാനങ്ങളോ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ളൊരു ധ്യാനം, അതുകൂടാതെ പരീക്ഷ ഒരുക്ക ധ്യാനം, ഇപ്പോൾ 2-ാമത്തെ ധ്യാനമായി, പിന്നെ 3-ാമത് നമ്മുടെ ഇടവക ധ്യാനം. അങ്ങനെ വർഷത്തിൽ 3 ധ്യാനങ്ങൾ കൂടും. അപ്പോൾ ആ ഒരു ആത്മീയമായ ഒരു അടിത്തറ ഞങ്ങളുടെ ചെറുപ്പം ആ നാളുകളിൽ തന്നെ ഞങ്ങൾക്ക് പാരൻസിലൂടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ ദൈവാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പക്വതയിലേക്കും പ്രായപൂർത്തിയൊക്കെ ആയപ്പോൾ സത്യത്തിൽ ഇതിനോടൊക്കെ ഒരു വിശ്വാസം കുറഞ്ഞു. കാരണം ഒരുപാട് ധ്യാനങ്ങൾ കൂടി, വചനം കേട്ടു, ഇനി ഇതിലൊന്നൊരു കാര്യമില്ല, സ്ഥിരം പരിപാടിയായി. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും കോളേജിലേക്ക് കയറിയ സമയത്ത് അടിച്ചു പൊളിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, അങ്ങനെ ഒരു സാധ്യതയും അവസരവും പുതിയ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ശരിക്കും ബ്ലാസ്റ്റ് ചെയ്തു. അവിടെ ഡിഗ്രി പഠിച്ചത് നമ്മുടെ അക്കിനാസ് കോളേജ് എടക്കോച്ചി. അപ്പോൾ അവിടെ വെച്ച് സെക്കൻഡ് ഇയർ അവസാനിക്കാറാകുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഒരു ടച്ചിങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരു ധ്യാനത്തിന് പോവുകയും അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ജീസസ് യൂത്തിൻ്റെ ഒരു ധ്യാനമായിരുന്നു, അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം 11 മാസമുണ്ട്. അവസാനം 12-ാമത്തെ മാസം വീണ്ടും ഒരു ധ്യാനത്തോടുകൂടിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടിയെങ്കിലും ഒരു 6 മാസത്തോളം എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദറ് എന്നോട് പറഞ്ഞു, ജെഫിൻ ഇവിടെ നമ്മൾ 40 പേരുണ്ട്, അതിൽ 39 പേർക്കും മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞു, ഉള്ളിൽ നിന്ന് പറയുകയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 39 പേർക്കും മാറ്റമുണ്ട്, നീ ഒഴികെ 39 പേർക്കും മാറ്റമുണ്ട്. ഞാൻ ആകെ എനിക്ക് ഭയങ്കരമായിട്ടും ഷോക്കായി. ഞാൻ സത്യത്തിൽ പുള്ളി പറഞ്ഞ സത്യമോ? കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സും ആരും അറിയാതെയാണ് ഞാൻ ഈ പരിപാടിക്ക് പോകണേ. കാരണം ഒരു ദിവസം സ്റ്റേയിങ് ആണ് അവിടെ. ഇത് കഴിഞ്ഞ് വന്നിട്ട് പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പഴയപോലെ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. അവിടെ നമുക്ക് കൺഫെഷൻ ഉണ്ട്, ഹോളി മാസ് ഉണ്ട്, നമുക്കുള്ള ട്രെയിനിങ് ഉണ്ട്, വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അന്ന് ആ ചേട്ടൻ പറഞ്ഞ കാര്യം വളരെ സത്യമായിരുന്നു. എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി, അന്ന് രാത്രിയിൽ ഞാൻ എങ്ങനെയൊക്കെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു.
കുറച്ചു നേരം കഴിഞ്ഞ് ഉറക്കം വരുന്നില്ല, എഴുന്നേറ്റിരുന്നു, നടക്കാൻ തുടങ്ങി, ഉറക്കം വരുന്നില്ല, ഉള്ളിലൊക്കെ മുഴങ്ങുന്നത് ഈ ശബ്ദമാണ്. 39 പേർക്ക് മാറ്റമുണ്ട്, നീ ഒഴുകി. സത്യത്തിൽ ആ സമയം ആ രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കാതെ ഒന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കും ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ശരിക്കും നമ്മൾ ജീവിതത്തിൽ പറയുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവം അത് സീരിയസ് ആയിട്ട് എടുക്കും. എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് ഞാൻ അറിയാതെ എന്നിലേക്ക് ഒരു മാറ്റം വന്നു തുടങ്ങി. ഞാൻ അറിയുന്നില്ല, പക്ഷെ പിന്നീടുള്ള ഫോളോ അപ്പുകളിൽ പഴയതിനേക്കാളും കൂടുതൽ സഹകരിക്കാനുള്ളൊരു എന്തോ ഒരു മനോഭാവം എന്നിൽ വന്നു തുടങ്ങി. അങ്ങനെ 11 ഈ ഫോളോ അപ്പ് കഴിഞ്ഞ് 12 അതായത് തീരുകയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം, തീരുകയാണ് 12 ഫൈനൽ റിട്രീറ്റ്. ഈ റിട്രീറ്റിൻ്റെ 2 കുംഭസ്വാരം കഴിഞ്ഞ് അന്നത്തെ രാത്രി ആരാധനയിൽ, അന്തരിക സൗഖ്യ ആരാധന, ഞാൻ ഇന്നും ഓർക്കുന്നു, ആരാധനയിൽ ദിവ്യാരണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ആദ്യമായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുക, ഹൃദയം പൊട്ടിക്കരഞ്ഞും അതിരം തുറന്ന് സ്തുതിച്ചൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തൊരു ദൈവിക ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് എന്നിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഞാൻ കരയുക, കർത്താവ് എനിക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റണത് നിനക്ക് വേണ്ടി, എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ സ്വരം ഞാൻ കേൾക്കുകയാണ് ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, നിനക്ക് എനിക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റുമോ. അന്ന് ഞാൻ കേട്ടൊരു സ്വരമാണ്, ആരെയാണ് ഞാൻ അഴക്കുക, ആരെനിക്കായി പോകും. പിന്നീടാണ് അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനമാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് കർത്താവിനോട് ചോദിച്ചു, ആരെയാണ് ഞാൻ അഴക്കുക, ആരെനിക്ക് വേണ്ടി പോകും. ഞാൻ അറിയാതെ ആ തേങ്ങലോടുകൂടി ആ കരച്ചിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ പോകാം. യെസ് ലോർഡ്, ഐ ആം റെഡി ഫോർ ഇവാഞ്ചലൈസേഷൻ. അന്ന് കർത്താവ് തന്നൊരു അഭിഷേകം ഞാൻ തിരികെ ഭവനത്തിൽ വന്നപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു 3 ധ്യാനങ്ങൾ കൂടുമായിരുന്നു, ഈ ധ്യാനങ്ങളെല്ലാം കൂടുമ്പോൾ ഈ ഒരു അനോയിറ്റിങ് കിട്ടും പ്രൈസലോ. പക്ഷേ ഇതിന് നിലനിൽപ്പ് എൻ്റെ ലൈഫിലില്ലായിരുന്നു. ഒരു മാക്സിമം പോയ ഒരു 1 അല്ലെങ്കിൽ 2 അത് കഴിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഒരു സ്പിരിറ്റ് ഞാൻ പേടിച്ചു, കർത്താവേ ഇതെനിക്ക് നിലനിർത്താൻ പറ്റുമോ, ഞാനെടുത്ത തീരുമാനങ്ങൾ എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുമോ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ജീവിച്ചേട്ടാ, പിന്നീട് എൻ്റെ ലൈഫിൽ ആരും എന്നെ കൈപിടിച്ച് നടത്തുകയാണ്. ഓക്കെ, ശരിക്കും അതൊരു മുമ്പോട്ട് പോയി. ഇന്ന് നോക്കുമ്പോൾ 10 കഴിഞ്ഞു പ്രൈസല്ല. 2008 ഞാൻ ഈ ജീസസ് യൂത്തിൻ്റെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഇന്ന് 10 കഴിഞ്ഞു, ദൈവത്തിൻ്റെ കൃപയാൽ, ആ കൃപയാൽ മാത്രം ഇന്നും വീണു പോകാതെ കർത്താവ് പിടിച്ച് നിർത്തി. ഞാൻ ചെയ്യുന്ന ഇപ്പം ഈ ദൈവാനുഭവം ഉണ്ടായനുഭവം, അപ്പം മാനസാന്തര അനുഭവത്തിൽ വരുന്ന അനേകം വിഭജനങ്ങളുണ്ട്. പക്ഷേ മാനസാന്തരത്തിൽ വരുന്നത് നമ്മൾ മാത്രമാണല്ലോ, നാട്ടുകാർ അറിയുന്നില്ലോ നമ്മൾ മാനസാന്തരത്തിൽ വന്നു. പക്ഷേ നമ്മളൊരു സുവിശേഷകനായിട്ട് വരാനായിട്ട്, ഒരു സുവിശേഷകനായിട്ട് അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ, നമ്മൾ കർത്താവ് പറഞ്ഞ കർത്താവ് ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ റൈസ് ആൻഡ് ഷൈൻ പ്രോഗ്രാം ചെയ്തു, പല പ്രോഗ്രാമുകളും, അപ്പോൾ പല പ്രോഗ്രാമുകളും ആൾക്കാർ കമ്മിറ്റ്മെൻ്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വേദി കിട്ടണമല്ല. അപ്പം ജെഫിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷകനായി മാറുന്നതിൽ നിങ്ങൾക്ക് കിട്ടിയ വേദി എവിടെ, എങ്ങനെ നിങ്ങളുടെ എൻട്രി എങ്ങനെയായിരുന്നു അതിൻ്റെ? ഞാൻ ഇതിന് ശേഷം ഞാൻ എൻ്റെ പള്ളിയിൽ ജീസസ്ത്ത് തുടങ്ങി ആക്റ്റീവായി, വളരെ നല്ല ആക്റ്റീവായ ഒരു കൂട്ടായ്മ ഫോം ചെയ്തു. ആ ജീസസ് യൂത്ത് കൂട്ടായ്മയിലൂടെ എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിലും ഞാനൊരു പ്രഘോഷണത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മറൈൻ എൻജിനീയറിംഗ് കഴിഞ്ഞു, ഞാൻ മറൈൻ റേഡിയോ ഓഫീസറാണ്. ഞാൻ 2011 മറൈൻ എൻജിനീയറിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ സമയം തന്നെ എനിക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ ഈ 3 നിന്ന് ഓഫർ ലെറ്റർ വന്നു. അതിൻ്റെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു, അതിൻ്റെ മെഡിക്കൽ വരെ കഴിഞ്ഞു. ആ സമയത്താണ് പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു സ്വരം എനിക്ക് കിട്ടുന്നത്, നീ മുഴുവൻ സമയം ശുശ്രൂഷകനാകുക. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പക്ഷേ ഞാൻ ആദ്യം അത് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, അവരത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇതിനെ എതിർത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെയാണ്. അവർ വട്ടം എതിർത്തു. എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു എൻ്റെ കൂടെ പഠിച്ചവർ, കാരണം എൻ്റെ കോളേജിൽ 1 ആയിട്ട് ഞാൻ പാസ്സായതാണ്, ഏറ്റവും കൂടുതൽ മാർക്കോടെ 85% മാർക്കോടെ ഞാൻ പാസ്സായി. അപ്പോൾ എന്നേലും മാർക്ക് കുറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഷിപ്പിൽ കയറി, അവന്മാരെ അവിടെ കയറിയിട്ട് എന്നെ വിളിക്കുമായിരുന്നു, നിനക്ക് വട്ടാണോ, നീ കുറച്ച് നാളൊക്കെ അടിച്ചു പൊളിച്ചിട്ട് നിനക്ക് ഈ ശുശ്രൂഷയും സുവിശേഷം പറച്ചിലിനൊക്കെ പോയാൽ പോരെ, പറഞ്ഞു പോരാ എനിക്ക് ഇറങ്ങണം എൻ്റെ കർത്താവിന് വേണ്ടി. അന്ന് ഞാൻ ഈ ഒരു കർത്താവ് പറഞ്ഞ ആ വിളിയിൽ ഇറങ്ങിയപ്പോൾ
എൻ്റെ ആൻറ്റിമാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്, നീ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇറങ്ങി, നീ എന്ത് ശുശ്രൂഷ ചെയ്യുന്നേ? അത് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ലായിരുന്നു, കാരണം എനിക്ക് വചനം പറയാൻ അറിയില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്ക് വചനം പ്രഘോഷിക്കണം, എനിക്കൊരു സുവിശേഷ പ്രഘോഷകനാകണം. എന്തോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും മറയം കോഴ്സിന് പോയല്ല. ഇതെല്ലാം വന്നതാ, നമ്മൾ ഒരിക്കലും നിന്നതല്ല, ദൈവം നമ്മൾ നിർത്തിയതാന്ന് പറയുന്ന പോലെ നമ്മൾ നിർത്തിയതാ. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വചനം പറയണം. അപ്പോൾ എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു, ആൻറ്റിമാർ രണ്ടുപേർ സിസ്റ്റേഴ്സാണ്, ഒരു ചേച്ചി സിസ്റ്ററാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൂന്ന് കന്യാസ്ത്രീകളുണ്ട്, അതുകൊണ്ട് തന്നെ സഭയോട് അത്രയും ചേർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ കുറേ നാൾ ജോലിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്യാം. നീ ഇപ്പോൾ ശുശ്രൂഷ എന്താ ചെയ്യണേ, നിനക്കൊന്നും ചെയ്യാറിയില്ലല്ലോ. പക്ഷെ അവൻ ഇല്ല, എന്നെ ഈശോ വിളിച്ചിരിക്കുക, ഈശോ അതെല്ലാം നടത്തും. അവിടെ നിന്ന് ഞാൻ വിശ്വസ്തയോടെ നിന്നപ്പോൾ, ഞാൻ മുഴുവൻ സമയം ശുശ്രൂഷനായപ്പോൾ സത്യത്തിൽ ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യല്ല, എനിക്കറിയില്ല. ഒന്നും അറിയാവുന്ന സമയത്ത് രണ്ട് കൈയും വിട്ട് ഇറങ്ങിയതാണ് ഞാൻ ജീവിച്ചേടാ, ഒന്നും അറിയാവുന്ന സമയത്ത്. പക്ഷേ അന്ന് എനിക്ക് ദൈവം പല വാതിലുകൾ തുറന്നു. ജീസസ് യൂത്തിൻ്റെ പ്രയർ കൂട്ടായ്മയിൽ എൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി വിളിച്ചു. അന്ന് ഞാൻ പാട്ടുപാടും കീബോർഡ് വായിക്കും, കീബോർഡ് വായിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെയൊക്കെ പോയി ശുശ്രൂഷകളോടുള്ള സ്നേഹം കൊണ്ട്, കർത്താവിനെ കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ദീർഘദൂര യാത്ര ചെയ്ത് അവിടെയൊക്കെ ചെന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമായിരുന്നു. ആദ്യമായിട്ട് വചനം പറയുന്ന അവിടെയാണ്, ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ യേശുവിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വചനം പറയുന്നു. അതൊരു രസകരമായൊരു അനുഭവമാണ് സത്യത്തിൽ, അത് ശരിയായില്ല, ഫ്ലോപ്പായി പോയൊരു സംഭവമാണ്. അതെൻ്റെ ഇടവകയിൽ ക്രിസ്ത്യൻ കുട്ടികൾ, ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് എന്നെ വചനം പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ കുട്ടികളാണ്, നമുക്ക് വചനം നമുക്ക് സാധാരണ പറയണ്ട. അപ്പം അവിടെ ചെന്നു, അവിടെ ചെന്നിട്ട് എനിക്ക് എന്താ സത്യത്തിൽ എന്താ പറയേണ്ടത്, എവിടെ തുടങ്ങണം, എന്ത് പറയണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല. ആകെ ഒന്നോ രണ്ടോ വചനം അറിയാം. പക്ഷേ അവിടെ ഞാൻ ആ കുഞ്ഞു കുട്ടികളുടെ അടുക്കളിൽ ചെന്നിട്ട് ശരിക്കും ഒരു ആന്തരിക സൗഖ്യ ധ്യാനം നടത്തിയ പോലെയാണ് അന്ന് ഞാൻ ചെയ്തത്. അവരുടെ അടുത്ത് പോയിട്ട് ആക്ഷൻ സോങ് ചെയ്ത് അവരെ അട്രാക്ട് ചെയ്യേണ്ടതിന് പകരം ഞാനന്ന് പാടിയ പാട്ട് നിരാശനായ മനുഷ്യ, ഇത് കേട്ടപ്പോൾ താഴെ നിന്ന് കൊച്ചച്ഛൻ മേളിലേക്ക് വന്നു. കാരണം ക്രിസ്ത്യൻ കുട്ടികളുടെ അടുത്ത് ഈ പാട്ടൊക്കെ പാടാനാണ്, എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷേ അന്നത്തെ ആ ശുശ്രൂഷ സത്യത്തിൽ ഫ്ലോപ്പായി പോയി, കാരണം എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഒത്തിരി സങ്കടമായി. പിന്നീട് എൻ്റെ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ ഞാൻ ചെന്നപ്പോഴും ഞാനിങ്ങനെ ശുശ്രൂഷ വചനം പറഞ്ഞ സമയത്തൊക്കെ ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഓർക്കുമ്പോൾ ചിരി വരും സത്യത്തിൽ. ആ വചന ശുശ്രൂഷ പറഞ്ഞ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് പോലും അവിടെ ഉള്ള കുട്ടികൾക്ക് പോലും അത് മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിൽ പലരും കൂട്ടായ്മ നിർത്തിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്ര ശക്തനായ പ്രൊഫഷണൽ, കാരണം നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഈ ആഗ്രഹം, ഈ ഉള്ളിലൊരു ആഗ്രഹം, പരിശുദ്ധ കർത്താവ് എനിക്ക് പറയണം, എനിക്ക് വചനം പറഞ്ഞേ പറ്റൂ, ഒരു പ്ലാറ്റ്ഫോം ഇല്ല വേറെ, പക്ഷെ വചനം പറയണം. ആ സമയങ്ങളിൽ എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവെന്നൊരു കാര്യമായിരുന്നു മതലിനോട്, വീടി റൂമിൻ്റെ റൂം അടച്ചിട്ട് മതലിനോട് പ്രസംഗിക്കുക, കണ്ണാടിയിൽ നോക്കി പ്രസംഗിക്കുക, പുറത്തിറങ്ങി. ഞാനിവിടെ ഇപ്പോഴും ഓർക്കുകയാണ്, ഈ നമ്മുടെ കുണ്ടന്നൂർ ഭാഗമില്ലേ, തോമ്പടി കുണ്ടന്നൂർ ഭാഗം, അതിൻ്റെ അവിടെ നമ്മുടെ പൊളിച്ച ഫ്ലാറ്റ്, ഈ കഴിഞ്ഞ മരട് ഫ്ലാറ്റ് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലേക്കൊരു സ്ഥലമുണ്ട്, നിറയെ കാടും പിന്നെ ആ ഫ്ലാറ്റിൻ്റെ ആ ഒരു നദികളുമാണ് അതിൻ്റെ സൈഡിൽ. അവിടെ പോയി നിന്ന് ഞാൻ ഉറക്കെ സ്തുതിച്ചിട്ടുണ്ട്, ഒരു മണിക്കൂർ സമയം, ഒരു മണിക്കൂർ സമയം ഉറക്കെന്ന് വെച്ചാൽ എൻ്റെ നമുക്കൊരു മനുഷ്യൻ്റെ തൊണ്ട പൊട്ടി എന്തോരം സ്തുതിക്കാൻ പറ്റും, അത്രയും സ്തുതിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജിബിജേടൻ വിചാരിക്കും അവിടെ ആരും ഇല്ലെന്നില്ല, അവിടെ അന്ന് പലരും ഗ്യാങ് അടിക്കാൻ വരും, വെള്ളം അടിക്കാൻ വേണ്ടി പലരും വരും, കൂടാൻ വേണ്ടി വരും, ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, പലരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, പലരും പലത് പറയുന്നുണ്ട്, അവിടെ വല വീശാൻ വരുന്ന ആൾ വഞ്ചിക്ക് പോകുന്നുണ്ട്, അദ്ദേഹം നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വഞ്ചിക്ക് പോകുന്ന ആളെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വള്ളവും വലയുമായി പോകുന്ന ചേട്ടൻ്റെ മേലിൽ ഇപ്പോൾ തന്നെ നിറയപ്പെട്ടെ, പവർ. പീച്ചേട്ടൻ ഇന്ന് നോക്കി, ഇവനെന്തോ പറ്റിയിട്ടുണ്ട്, ഇവന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിധത്തിൽ ആ ഒരു. പക്ഷേ ഞാൻ പറയാ, അന്ന് അവിടെ ആ വെള്ളത്തിനോടും അവിടെ ഉള്ള പക്ഷികളോടും മരങ്ങളോടും കാടിനോടൊക്കെ പ്രസംഗിച്ചപ്പോൾ ഇവിടെ ഞാൻ ഓർക്കെ ഞാൻ കരഞ്ഞു പോയി. ആ ഒരു മണിക്കൂർ സമയം അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ എനിക്ക് സ്റ്റേജ് ഇല്ല, അന്ന് ആരുമില്ല, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആർക്കും അറിയില്ല എന്നെ. പക്ഷെ അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ലൈവായിട്ട് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു. പിന്നീട് കർത്താവ് വചനം പറയാനുള്ള ഒരു ഒരു ശക്തി
നാവിൽ തന്നു. ജെറമിയോട് പറഞ്ഞില്ലേ, നീ ബാലനാണെന്ന് പറയരുത്, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കി മാറ്റും. അത് സത്യത്തിൽ സംഭവിച്ചു.